എൻ്റെ നാട്ടിലുള്ളവർക്ക് എൻ്റെ വീട്ടിലെ സ്ഥിതി അറിയാം, എൻ്റെ സാഹചര്യങ്ങൾ അറിയാം. അപ്പൊ ഇതും കൊണ്ട് പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ടിക്കറ്റ് ഒരു ടിക്കറ്റ് വിറ്റാൽ നമുക്ക് 6-50 പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ ഒന്നും രണ്ട് ടിക്കറ്റ് പറിച്ചിട്ട് പോകും, ആടെ നാളെ തരാം രാവിലെ തരാം എന്ന് പറഞ്ഞ് പറിച്ചോണ്ട് പോകും. പിന്നെ ഏത് നാളെ എവിടെ കിട്ടാനാ, പത്ത് പേര് പോകുമ്പോൾ എൻ്റെ എത്ര രൂപ പോയി, എൻ്റെ ലാഭവും പോവും എൻ്റെ മുതലും പോവും. പിന്നെ പിറ്റേന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഞാൻ കട ആൾക്കാരെ പൈസ മേടിക്കേണ്ടി വരും. അങ്ങനെ ഈ പരിപാടി ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കുറെ കടമായപ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഞാനിങ്ങനെ ചിന്തിച്ച് ദൈവമേ ഇതെല്ലാം കടത്തിലോട്ടാണല്ലോ പോകുന്നത്, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങി, അപ്പം കടത്തിലോട്ടാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് എടാ കുഴപ്പം എൻ്റെ ഇല്ലയോ, ഇതെൻ്റെ നാട്ടിൽ നിൽക്കുന്നുണ്ടല്ലേ പ്രശ്നം. അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോട്ടാത്തലം മുതൽ, അതായത് പുത്തൂർ കഴിഞ്ഞിട്ട് കോട്ടാത്തലം എന്ന് പറയും, അപ്പോൾ അവിടെ കുറേ ഓട്ടക്കാരും ആൾക്കാരൊക്കെ ഉള്ളു. അപ്പം ഞാൻ ആലോചിച്ച് നമുക്ക് എന്തുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ടിക്കറ്റ് പറക്കി വെക്കും, ബോർഡ് ടിക്കറ്റ് പറക്കി വെക്കും. അവിടുന്ന് നമ്മളെ കൊട്ടാരിക്കര നേരെ ഒറ്റ റൂട്ട് പോകും, നമ്മളെ ബഞ്ഞാറമൂട് വരെ പോകും. ബഞ്ഞാറമൂട് കിളിമാനൂർ അവിടെ ഒരു വഴിയോര കടയെന്ന് പറഞ്ഞ കടയുണ്ട്, അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ടിക്കറ്റ് വിൽക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ടിക്കറ്റൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ബഞ്ഞാറമൂട് വരെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പോകേണ്ടി വരും. അവിടെ വരെ പോകുമ്പോഴത്തേന് ഏകദേശം ഈ ടിക്കറ്റൊക്കെ തീരും. പിന്നെ തിരിച്ച് അത്രയും ദൂരത്ത് നല്ല വരുമ്പോൾ നല്ല ക്ഷീണമായിരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരെ വരും. അപ്പോൾ ആരുടെ മൂക്ക് മുഞ്ഞും കാണണ്ട, അതേ കണക്ക് തന്നെ ടിക്കറ്റ് കടം എടുക്കുമെന്നും പേടിക്കണ്ട. അപ്പം അങ്ങനൊരു ഇത് ഞാൻ വെച്ചു. നമ്മുടെ നാട്ടുകാരാന്നല്ല പ്രശ്നം, ഇത് അവർക്കും വിഷമമില്ല എനിക്കും വിഷമം. എനിക്ക് വിഷമം വന്നാൽ ഇച്ചിരി കൂടുതൽ ദൂരം ഓടണം, എന്നാലും ആരും കയറി സമ്പാദിക്കുന്നില്ലല്ലോ. പിന്നെ ഇതെല്ലാം തരണം ചെയ്യും ദൈവം. എനിക്കറിയാം നമ്മൾ, ഞാൻ എപ്പോഴും പറയാണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച അത് താമസിച്ചായാലും നമുക്കത് കിട്ടും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നമ്മൾ കുറച്ച് പരിശ്രമിച്ചിട്ട് നമ്മൾ പിന്മാറും, പക്ഷെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആരെന്ത് പറയുന്നു അത് നോക്കാതിരിക്കുക. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എത്ര താമസിച്ചായിട്ടാണ് നമ്മൾ അവിടെ എത്തും, എനിക്ക് ഉറപ്പാണ്. റെജി ഇന്നത്തെ നമ്മുടെ യൂത്തിനൊരു വലിയ മാതൃകയാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, ഞാൻ ഉടൻമണം ദേ ഇപ്പൊ തീരാൻ പോവാണ്. ഉടൻമണം 5 തീരാൻ പോവാ. അതെ, പക്ഷെ എന്നാലും റെജി എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. എനിക്ക് മനസ്സിലായി, സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റെജി ഒരു ഉദാഹരണമാണ്. ജോലിയില്ല, പണമില്ല, ജീവിക്കാൻ വഴിയില്ല, ഇതൊക്കെ സാഹചര്യങ്ങളായിരിക്കാം. അതെ, പലർക്കും ഞാൻ, പക്ഷേ ഒരു വഴി നമ്മൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും വഴി വെട്ടി തെളിക്കണം. പിന്നെ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് വഴി വെട്ടി അതൊരു സിനിമ ഡയലോഗ് അല്ലേ? അങ്ങനെ എടുത്താ മതി. അപ്പൊ പലരും പുച്ഛിച്ചിട്ടുണ്ട്, പിന്നെ പറ്റിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നോക്കിതേ, ആ ക്യാമറ നോക്കി ആ സിനിമ ഡയലോഗ് അങ്ങ് പറ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന പട്ടികളെ, ഒറ്റയ്ക്ക് വന്നതിനെ കളിയാക്കുന്ന അതിന്റെ ഇടയിൽ അത് ആവേശമാ കുട്ട, ആവേശം അല്ല മോനെ. അക്ഷയ് മൂപ്പര് വഴി വെട്ടി തുടങ്ങി, നീങ്ങനെ മുടിയിച്ചേക്ക് ഇരുന്നു അവിടെ. ഒരവസരം വരും, അന്ന് ഞാൻ വരും. നീ അന്ന് വഴി വെട്ടി വരും. ഓ ശരി, പിന്നല്ല.